വിവിധ മേഖലകളിൽ ജാതകളായി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളുണ്ട്. അവരെയും എല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ എല്ലാ അനുവാദവുമായി വളരെ സന്തോഷവും കേരളത്തിലെ നമ്മുടെ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ്. സാമ്രാജ്യത്വ ശക്തികളെ പുതിയ യുദ്ധം നടന്നത് വലിയ തോതിൽ ആവേശിച്ചു കഴിഞ്ഞ അവസ്ഥയാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയും. പത്തൊമ്പത് ഘട്ടത്തിൽ ഇവിടെ അഖിലേന്ത്യ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ ഐക്യസഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത് ഏറ്റവും ഔചിത്യപൂർണമായ നടപടിയാണ്. നമ്മുടെ ലോകത്തെ സാഹചര്യം പരിശോധിച്ചാൽ യുദ്ധ നര സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സാമ്രാജ്യത്വമാണെന്ന് കാണാൻ കഴിയും. സാമ്രാജ്യത്വം എക്കാലത്തും യുദ്ധത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ചെയ്തത്. യുദ്ധമില്ലാതിരുന്ന ഒരു ദശാബ്ദം പോലും ലോകത്ത് സാമ്രാജ്യത്വം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ ഇവിടെ പ്രസ്താവിച്ചത് യുദ്ധം ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടായാലും അതിലൂടെ ലാഭം കൊയ്യാൻ സാമ്രാജ്യത്വം ശ്രമിക്കുകയാണ്. എല്ലാ യുദ്ധോപകരണങ്ങളും നിർമ്മിക്കുന്ന ശക്തിയാണ് സാമ്രാജ്യം. അതിൻ്റെ നേതൃത്വത്തിലാണ് അമേരിക്ക ലോകരംഗത്ത് നടക്കുന്ന ഏത് സംഘർഷത്തിന്റെ പിന്നിൽ അമേരിക്കയുടെ കരങ്ങളുണ്ട് എന്ന് കാണാൻ നോക്കുന്നു. ഇപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള യുദ്ധവും സംഘർഷവും ചിലത് യുദ്ധമെന്ന് പറയാവുന്നതല്ല, കാരണം ഏകപക്ഷീയമായ വംശഹത്യ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, ലെബനനിൽ ഗാസയിൽ ഒക്കെ ഇതിൻ്റെതായ തീ വല്ലാതെ പടരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിൻ്റെയും പേരിൽ സാമ്രാജ്യത്വമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം എന്നതാണ് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. ഇതിൽ നാം കാണേണ്ടത് നമ്മളിവിടെ എവിടെയാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം വളരെ അകലെയുള്ള സ്ഥലങ്ങളാണ്.
സംഭവിക്കാനിടയില്ലാത്തവരെ ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ രാജ്യത്ത് കണ്ടേ. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? കാരണം നമ്മുടെ രാജ്യത്തെ ഇതിൻ്റെ എല്ലാം ഭാഗമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴതിൻ്റെ മൂർദ്ധന്യ ദശയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവറയായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള ശ്രമം നേരത്തെ മുതൽ അമേരിക്ക ആരംഭിച്ചു. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ്, അതിലൂടെ അവർ ലക്ഷ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, ഇതിൻ്റെയെല്ലാം ഭാഗമായി ഇന്ത്യയെ തങ്ങളുടെ കൂടെ നിർത്തുക, ഇതിന് വലിയ പ്രാധാന്യമാണ് അമേരിക്കൻ സാമ്രാജ്യത്തിന് കൽപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിന് പ്രഖ്യാപിതമായ നിലപാടുണ്ടായി. ഇവിടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വതന്ത്രമായതിനു ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നമ്മുടെ ലോകരംഗത്ത് മൂന്നാം ലോക രാഷ്ട്രങ്ങളെല്ലാം ആദരിച്ച ഒരു രാഷ്ട്രമാണ്. അതിനിടയാക്കിയത് നമ്മുടെ സൈനികപരമായിരിക്കട്ടെ, നമ്മുടെ സാമ്പത്തിക ശേഷിയായിരിക്കട്ടെ, അതിനെല്ലാം ഇടയാക്കിയത് നമ്മുടെ പ്രഖ്യാപിതമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടായി. മൂന്നാം ലോക രാഷ്ട്രങ്ങളോടൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യ ഏറ്റവും വലിയ സുഹൃത്തായി മൂന്നാം ലോക